ഒരുമയും സ്നേഹവും സഹകരണവും ഒരു മാർഗദർശിയാകുമെന്നും മുൻഗാമികളുടെ പാത പിന്തുടരുവാനുള്ള അഭിരുചിയും പ്രചോദനവും നൽകുമെന്നും ഈ അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ കുടുംബയോഗത്തെപ്പറ്റി ആലോചിക്കുന്നതിനുള്ള ആദ്യ യോഗം ബഹുമാനിയനായ കെ എസ് കുര്യന്റെ ക്ഷണപ്രകാരം 16/12/2007 അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിയുണ്ടായി. കെ എസ് കുര്യന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിച്ചു. പ്രസ്തുത യോഗത്തിൽ വിവിധ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുടുംബങ്ങളെ കുടുംബയോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും തായി കുടുംബത്തെക്കുറിച്ച് അറിയുന്നതിനും യോഗം അംഗങ്ങളെ ചുമതലപ്പെടുത്തി. നമ്മുടെ കുടുംബയോഗത്തിന്റെ രണ്ടാമത്തെ കുടുംബ കൂട്ടായ്മ കെ വി തോമസിന്റെ വസതിയിൽ 27/1/2008 കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ സാധിച്ചു. വാർഷിക കുടുംബ മഹാസംഗമത്തിനു മുമ്പായി പൂഞ്ഞാറമ്പാറ, മങ്കുവ, വെള്ളികുളം എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുടുംബങ്ങളിൽ കൂടി ഏകദേശം 16 കുടുംബ സംഗമങ്ങൾ നടന്നു എന്നതും നമുക്ക് വളരെ അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ എസ് കുര്യനെയും വൈസ് പ്രസിഡന്റായി കെ എ ജോസഫ് അമ്പാറ, സെക്രട്ടറിയായി കെ വി വർക്കി മങ്കുവ, ട്രഷററായി കെ വി തോമസിനെയും തെരഞ്ഞെടുത്തിരുന്നു. 25/5/2008 ഹൈറേഞ്ചിലെ മങ്കുവയിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി പൂഞ്ഞാറിൽ നിന്നും ഒരു പ്രതിനിധി സംഘം മങ്കുവയിൽ എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കെ വി വർക്കി സാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കുടുംബ സംഗമങ്ങളുടെ പ്രാധാന്യം, ആധുനിക കാലഘട്ടത്തിൽ കുടുംബങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. കുടുംബത്തിലെ ഏറ്റവും കാരണവരായ കെ ടി ജോസഫ് ചേട്ടനെ പൊന്നാടി അണിയിക്കുന്ന ചടങ്ങും നടന്നു. കുടുംബങ്ങൾ പരസ്പരം അറിയുന്നതിനും സഹകരിക്കുന്നതിനും ഐക്യപ്പെടുന്നതിനുമായി രൂപം കൊണ്ട ഈ കുടുംബയോഗം ലക്ഷ്യം വച്ചിട്ടുള്ള പരിപാടികൾ ഭംഗിയായി നടന്നു പോകുന്നതിനും അധ്വാനശീലരും ദൈവഭക്തരും മാതൃകാപുരുഷന്മാരുമായിരുന്ന പൂർവ്വപിതാക്കൾ നമുക്ക് കൈമാറിയ നല്ല പാരമ്പര്യം അടുത്ത തലമുറയ്ക്കും പകരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ ഉപകരിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്നും നമ്മളെ വേർപിരിഞ്ഞു പോയ എല്ലാ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ അവർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ വിശിഷ്ട അതിഥിയും മുൻ ഇടവക വികാരിയുമായിരുന്ന സന്നിയച്ചന് പോകാൻ ഒത്തിരിയേറെ തിരക്കുള്ളതുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്തി അച്ഛൻ പോവുകയാണ്. അതിനുശേഷം ഏറ്റവും ആദരണീയനായ